വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെത്രാന്മാരുടെ നേതൃത്വത്തിൽ കുറേ അച്ഛന്മാരും കേരള സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള കുറേ കൂലി തൊഴിലാളികൾ നടത്തുന്ന സമരപ്പന്തൽ, ആ പന്തൽ പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതിയും അതുപോലെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ പിന്നെ സമരക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഈ പന്തൽ കെട്ടിയ ആളിന് ഒരു നോട്ടീസ് കൊടുക്കുന്നത്. നിങ്ങൾ ഉടൻ തന്നെ ഈ പന്തൽ അഴിച്ചു മാറ്റണം, അതല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും, ഹൈക്കോടതിയുടെ ഉത്തരവാണ് എന്ന് പറഞ്ഞിട്ട് രേഖാമൂലം പന്തൽ കെട്ടുകാരനെ വിളിച്ച് ഈ പിന്നെ അവരുടെ നോട്ടീസ് പോലീസിൻ്റെ നോട്ടീസ് കൊടുത്തത്. ഇത് കോടതിയുടെ കണ്ണിൽ മണ്ണിടാനുള്ളൊരു ജാലവിദ്യ ആണെന്നാണ് ഏതൊരു വിഭാഗം പറയുന്നത്. കാരണം ഞങ്ങളെല്ലാം ചെയ്തു എന്നിട്ടും അവർ ഒഴിഞ്ഞു പോകുന്നില്ല. ഇത് അങ്ങനെയാണ് അവസാനം. ഇത് പന്തൽ കെട്ടുകാരനും ഞങ്ങളിത് ആ നോട്ടീസ് കൊടുക്കുന്നു, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നു, എന്ത് ചെയ്യാൻ നിവർത്തിയില്ല എന്നുള്ള വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പന്തൽ കെട്ടുകാരനെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തു എന്നാണ് പറയുന്നത്. പന്തൽ കെട്ടുകാരൻ പറയുന്നത് എനിക്ക് ദിവസേന 2000 രൂപ വാടക കിട്ടുന്നുണ്ട്, അവർ പന്തൽ പിന്നെ ഒഴിഞ്ഞു പോയാൽ പറഞ്ഞാൽ എനിക്ക് ഈ വരുമാനം നിന്ന് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ സമരക്കാരെ കണ്ടപ്പോൾ പന്തലുകാരന് സമരക്കാർ പറഞ്ഞത് നിങ്ങളുടെ പന്തൽ ഞങ്ങൾ വിലക്കെടുക്കുന്നു, നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് എത്ര 1,00,000 രൂപ ചിലപ്പോണ്ടോ അതിനേക്കാളും ഞങ്ങൾ 10 മടങ്ങ് തുക അവർ തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ പന്തൽ കെട്ടുകാരൻ പറഞ്ഞത് എനിക്ക് 7,00,000 രൂപയുടെ ചിലവുണ്ട്, അത്രമാത്രം മെറ്റീരിയൽസാണ് വെച്ചിരിക്കുന്നത്, നല്ല ഒന്നാം തരം സാധന സാമഗ്രികൾ കൊണ്ടാണ് പന്തൽ കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ നിങ്ങൾക്ക് 7,00,000 രൂപയെ ചിലവുള്ളൂവെങ്കിൽ ഞങ്ങൾ 10,00,000 രൂപ തരാം, അതിൽ കൂടുതൽ വേണമെങ്കിലും തരാം, പക്ഷേ ഇത് ഞങ്ങൾ സമരം പൊളിക്കാനുള്ള ഏർപ്പാടായതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ പറയുന്ന പണം തരാം, ലക്ഷങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ ഞങ്ങൾ തരാം, പക്ഷേ പന്തൽ പൊളിക്കാൻ പാടില്ല എന്നുള്ള സമീപനമാണ് അവർ പിന്നെ സമരസമിതി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഹൈക്കോടതി വീണ്ടും ഇതിനകത്ത് ഇടപെട്ട് ഒരു കോട്ടലക്ഷ്യ നടപടിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു തന്ത്രവുമായി പോലീസ് എത്തിയത്. കാരണം പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ പോലും ആ പന്തൽ അവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മുടെ നിയമ വ്യവസ്ഥയിലെ കാര്യം. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവാണ്, ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടേണ്ടത് ഈ നിയമപാലകരുടെ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അവരത് ചെയ്യുന്നില്ല. അവരെന്തോ കോടതി പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അതിന് ഞങ്ങൾക്ക് വേറെ, ഞങ്ങളുടെ യേമാനന്മാർ വേറെയാണ്, അവർ പറഞ്ഞല്ലാതെ ഞങ്ങൾ പൊടുക്കിയില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണെന്ന് ആർക്കും അറിയില്ല. ഇന്ത്യയിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ എല്ലാവർക്കും ബാധകമാണ്, ജാതി മത വ്യത്യാസമില്ലാതെ അത് പാലിക്കപ്പെടേണ്ടതാണ്. ഒരു ജാതി ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ അതനുസരിച്ച് നിയമം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അരാജകത്വമായിരിക്കും ഫലം. പക്ഷേ നമ്മുടെ ബെത്താന്മാർക്കും അദ്ദേഹത്തിൻ്റെ പിണിയാളുകൾക്കും അതൊന്നും ഒരു പ്രശ്നമല്ല. അവർ വിചാരിച്ച അല്ലെങ്കിൽ അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള മട്ടിൽ തന്നെയാണ് സമരം നീട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി അവർക്ക് പുല്ലാണ്, പോലീസ് അവർക്ക് പുല്ലാണ്, നിയമ സംവിധാനങ്ങളെല്ലാം പുല്ലാണ്. അവർ വിചാരിക്കുന്ന കാര്യം നടക്കണം, കാരണം മറ്റൊന്നുമല്ല, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണം. കാരണം അവർക്ക് ഒരുപാട് കരാറുകളുണ്ട്, അന്തർദേശീയ കരാറാണ് എടുത്തിരിക്കുന്നവർ. കാരണം ഈ സമരം വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, വാങ്ങിയ പൈസയെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം വിദേശത്തു നിന്നുള്ള സഹായമാണ്, കാരണം കൊളംബോ തുറമുഖക്കാരിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന പണത്തിന് 2 കോടികളാണ് അവർ തിരിച്ചു കൊടുക്കേണ്ടി വരിക. അത് പിന്നെ മെത്രാന്മാർക്ക് സഹിക്കുന്നൊരു കാര്യമല്ല. അതുമാത്രമല്ല, സമരം വിജയിച്ചാൽ ഇനിയും 2 കോടികൾ കൊടുക്കാമെന്നാണ് വാഗ്ദാനം. അങ്ങനെയുള്ള ഒരു സ്വർണ്ണഖനിയിൽ പുറത്തിരിക്കുന്ന സമരക്കാർ അങ്ങനെ സമരപ്പന്തര് പൊളിച്ചുകൊണ്ട് ഒരു രാത്രി കൊണ്ട് പോകുമെന്ന് വിവരമുള്ളവരാരും വിചാരിക്കുന്നില്ല. പക്ഷേ പോലീസ് ഇവിടെയും ആഞ്ഞു കളിക്കുകയാണ്. കാരണം ഞങ്ങളിതാ കോടതി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതല്ലേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ കോടതി കൃത്യമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്, പൊളിച്ചു മാറ്റണം. പക്ഷേ അത് അവിടെയാണ് പ്രശ്നം. പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ ജോലി അല്ല എന്നുള്ള മട്ടിലാണ് അവർ ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്തായിരുന്നാലും വിഴിഞ്ഞം സമരം ദേശീയ മാത്രമല്ല അന്തർദേശീയ ശ്രദ്ധ തന്നെ
പിന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഒരു വ്യവസായം പോലും വരാൻ സാധ്യമല്ല. അത് ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ കുത്തുപാളയെടുക്കുന്ന രീതിയാണ് ഇപ്പോഴും ഇവിടുത്തെ സംവിധാനം പോകുന്നത്. അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് സർക്കാരും സർക്കാരിൻ്റെ ഏജൻസികളുമാണ് എന്നുള്ളൊരു കാര്യവും അവർ വരുത്തി തീർത്തിട്ടുണ്ട്. അതാനിയും നിലയില്ല വെള്ളത്തിലാണ് ഇപ്പോൾ തുഴയുന്നത്. കാരണം അവർക്കും ഇതെന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. സമരം തുടങ്ങിയതിന് ശേഷം അവർക്ക് ദിവസവും ഓരോ കോടി രൂപയുടെ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 100 കോടിയിൽ പരം രൂപയുടെ നഷ്ടം വന്നു കഴിഞ്ഞുവെന്ന് അവർ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിന്മേലും ഒരു ചർച്ച പേരിന് വേണ്ടി നടത്തി എന്നുള്ളതല്ലാതെ മറ്റൊരു തീരുമാനവുമില്ല. എന്തായിരുന്നാലും 2 ദിവസത്തിനുള്ളിൽ വീണ്ടും സമരസമിതിക്കാരുമായി വകുപ്പ് മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. അതിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അദാനി ഗ്രൂപ്പുകാർ പ്രതീക്ഷിക്കുന്നത്.